നമസ്കാരം. ഇന്ന് ലോക ഹൃദയ ദിനം. ഈ ദിനത്തോടനുബന്ധിച്ച് PRS ഹൃദയം എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം PRS ആശുപത്രി. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ പ്രതിരോധിക്കുന്നത് ആരോഗ്യകരമായ ഹൃദയത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പ്രധാന ഘടകമാണെന്ന് സ്വയം ഓർമ്മിപ്പിക്കാനുള്ള അവസരം കൂടിയാണിത്. കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് HOD ഡോക്ടർ ടിനി നായരുടെ നേതൃത്വത്തിലാണ് PRS ഹൃദയം എന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമാവുക. പ്രതിരോധം, ഹൃദയപരിചരണം, തുടർ ചികിത്സ, സമൂഹത്തിന് ചികിത്സാ സൗകര്യം ഉറപ്പാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് PRS ഹൃദയം എന്ന പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി PRS ഹോസ്പിറ്റൽ PRS ഹൃദയം ആശുപത്രി വളപ്പിലെ പി രത്നസ്വാമി ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു. ഹൃദയം സിനിമയുടെ നിർമ്മാതാവ് ശ്രീ വിശാഖ് സുബ്രഹ്മണ്യമാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. പരിപാടിയുടെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. വേൾഡ് ഹാർട്ട് ഡേ എന്നുള്ള ഒരു സംഭവം പണ്ട് തൊട്ടേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. ബട്ട് എല്ലാ തവണയും ഒരു മാസം മുമ്പ് കറക്റ്റായിട്ട് നമുക്കൊരു കോൾ വരെ ഒന്നില്ല പത്രക്കാരായിരിക്കും, അല്ലെങ്കിൽ റേഡിയോക്കാരായിരിക്കും, അല്ലെങ്കിൽ ഹോളിങ്കാരായിരിക്കും. ക്യാമ്പ് നമ്മൾ നടത്താറുണ്ട്, പേഷ്യൻസിന് ഏർലി ഡയഗ്നോസ് ഓഫ് ഹാർട്ട് ഡിസീസിന് ക്യാമ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ആ അവരോട് മീഡിയക്കാരോട് ചോദിച്ചു എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാമോ, നിങ്ങൾക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാമോ. അവര് പറഞ്ഞു അത് ഇപ്പം ഇത് ഏത് ജനറേഷനാണ്, ഏത് വടി കാത്തലാബ് ഏത് ജനറേഷനാണ്, ഫിഫ്ത് ആണോ ഫോർത്ത് ആണോ. ഫിഫ്ത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഒരു മൈലേജ് കിട്ടുന്ന സാർ, അല്ലാതെ എനിക്ക് ചെക്ക് ചെയ്യണം. ഏതായാലും പേഷ്യൻസ് വരുന്നുണ്ട്, 5+ നടക്കുന്നുണ്ട്, എല്ലാവരും നന്നായിട്ട് പോകുന്നുണ്ട്. ജനറേഷൻ്റെ കാര്യം ഞാൻ ചെക്ക് ചെയ്ത് പറയാമെന്ന് പറഞ്ഞു. PRS ഹോസ്പിറ്റൽ ആക്ച്വലി എനിക്കൊരു പുതിയ ഇതൊരു വെഞ്ചറായിട്ട് ഞാൻ വന്നതല്ല. PRS ഫാമിലിയായിട്ട് എനിക്ക് വർഷങ്ങളായിട്ടൊരു ബന്ധമുണ്ട്. കാരണം എൻ്റെ ഗ്രാൻഡ് ഫാദറും അവിടെ നമ്മുടെ രണ്ട് ഗ്രാൻഡ് ഫാദേഴ്സ് തമ്മിലുള്ള ബന്ധം, പിന്നെ നമ്മുടെ ഫാദേഴ്സ് തമ്മിലുള്ള ബന്ധം, ഇപ്പം ഞാനും ശബരിചേട്ടനും ഡോക്ടർ മിഥുനും, വി ആർ ഓൾ പാർട്ട് ഓഫ് എ ഫാമിലി. സോ അവർ വിളിക്കുമ്പോൾ എന്തായാലും വന്നാലേ പറ്റുള്ളൂ. അതിനുപരി എനിക്ക് ഇന്നത്തെ ഒരു ദിവസം ഇതേപോലെ PRS ഹൃദയം എന്നൊരു ഒരു സ്റ്റാർട്ട് അവർ നൽകിയത് എനിക്ക് വളരെ സന്തോഷം തോന്നും. നിങ്ങൾക്കെല്ലാം അറിയാം എൻ്റെ പടത്തിൻ്റെ ടൈറ്റിലും ഹൃദയമാണ്. അപ്പം ഞങ്ങൾ ആക്ച്വലി അത് ഭയങ്കര ഹൃദയത്തിൽ നിന്ന് ചെയ്തൊരു പടമാണ്. അപ്പോൾ ഇതേപോലെ ഒരു ഇനിഷ്യേറ്റീവ് അവരും അവിടെ ഹൃദയത്തിൽ നിന്ന് ചെയ്യണതിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് നിങ്ങൾക്കറിയാമല്ലോ, കുറേ യങ്സ്റ്റേഴ്സിനാണെങ്കിൽ ഇപ്പോൾ ഒരു പണ്ടെല്ലാം നമുക്കൊരു ഒരു തോട്ട് ഉണ്ടായിരുന്നു, ഒരു 50-60s വരെ വി ആർ ഹെൽത്തി എന്നൊരു കോൺസെപ്റ്റ്. ബട്ട് ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ദ ഏജ് ഓഫ് ഗ്രൂപ്പ് ഓഫ് 20 ആണെങ്കിലും 30 ആണെങ്കിലും 40 ആണെങ്കിലും പെട്ടെന്ന് അസുഖങ്ങൾ വരണതും ഇതേപോലെ അവർക്കത് ടാക്കിൾ ചെയ്യാൻ എങ്ങനെയെന്ന് അറിയത്തില്ല. സോ ഇങ്ങനത്തെ ഒരു പ്രിവെൻറ്റീവ് മെഷർ PRS കൊണ്ടുപോകണതിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്, എസ്പെഷ്യലി ഫോർ യങ്സ്റ്റേഴ്സ് ആൻഡ് ഓൾ. കാരണം അവർക്ക് ഇതുവരെ എന്താ ഒരു റെമഡി, അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്നറിയത്തില്ല. സോ ഒരു പ്രൈമറി സ്റ്റേജിൽ തന്നെ ഇത് റെക്ടിഫൈ ചെയ്ത് പോകണമെന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമില്ല, അത് നല്ലൊരു കാര്യം ഫോർ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. സോ അതിന് എൻ്റെ ഭാഗം എല്ലാ വിശ്വാസവും ഉണ്ട്, സപ്പോർട്ടും ഉണ്ട് ഈ കാര്യത്തിൽ.